വന്ന് വന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ നാടൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ദുബായിക്ക് പോകേണ്ട അവസ്ഥയാണ്. നാടൻ ഫുഡിൻ്റെ കടകൾക്കാളും കൂടുതൽ ഇപ്പോൾ കുഴിമന്തിൻ്റെ കടയാണല്ലോ. കുഴിമന്തി അൽഫാം ഒന്നല്ല, ഇതൊരു സാധാ കടയാണ് നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഇന്ന് പോയ കടൻ്റെ പേര് ഹോട്ടൽ ലൈഫ് ലൈൻ ആണ്. പന്നിപ്പാറ എന്ന് പറഞ്ഞ ഒരു ചെറിയ ടൗണിലാണ് ഈ ചെറിയ കട കിടക്കുന്നത്. മലപ്പുറം ജില്ലയിലെ എടവണ്ണനി അരീക്കോടിനെ കണക്ട് ചെയ്യുന്ന റോഡിൻ്റെ ഒരു നടുഭാഗത്തായിട്ട് ഈ പന്നിപ്പാറ വരും. ഒരു സാധാരണ കടയാണ്. അന്നാട്ടുകാർക്ക് എപ്പോഴെങ്കിലും ബിരിയാണിയോ പൊറോട്ടയൊക്കെ കഴിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിട്ടും, അല്ലെങ്കിൽ അന്നാട്ടുകാർ പണിക്ക് പോകുമ്പം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ വരുന്നൊരു സ്ഥലം. എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന ഒരാൾ സജസ്റ്റ് ചെയ്തിട്ട് വന്നതാണ് ഞാനിവിടെ. ഞാൻ അയാളോട് ചോദിച്ച ആകെ ഒരു ചോദ്യം എന്താ വെച്ചാൽ, ഇത് നിങ്ങളുടെ കടയല്ലല്ലോ എന്നാണ്. കാരണം പലപ്പോഴായി സ്വന്തം കടനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചില ആളുകൾ നല്ല അടിപൊളി ഫുഡ് അവിടെ പോയി കഴിക്കണം എന്ന് പറയാറുണ്ട്. ആ അബദ്ധം എന്തായാലും പറ്റാൻ പാടില്ലല്ലോ. എന്തായാലും നമ്മളിവിടെ ഓർഡർ ചെയ്തത് ഇവിടുത്തെ ബീഫിൻ്റെ ബിരിയാണിയും ഒരു ചിക്കൻ്റെ ബിരിയാണിയും അതുപോലെ തന്നെ പൊറോട്ടയും ബീഫും ബോട്ടിയൊക്കെയാണ്. ആദ്യം നമ്മൾ തുടങ്ങിയത് ബീഫിലെ ബിരിയാണി തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പൊറോട്ടൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ബീഫും അതുപോലെ തന്നെ ബോട്ടിയൊക്കെ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. പൊറോട്ട ആവശ്യത്തിന് വൃത്തിയില്ല പൊറോട്ടയാണ്. ചില സ്ഥലങ്ങളിൽ ഭയങ്കര എന്താ പറയുക തണുത്ത് കണം പിടിച്ചൊരു പൊറോട്ട കിട്ടാറുണ്ട്. ഇതിപ്പോൾ അതൊന്നുമല്ല ഭാഗ്യം, നല്ല നെയ്യിൻ്റെ വാസനയുണ്ട്. കൂടെ ഓർഡർ ചെയ്തിരിക്കുന്ന ശരിക്കും പറഞ്ഞാൽ ഈ ബോട്ടി. ബോട്ടി എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ, ബീഫിൻ്റെയൊക്കെ ഇൻഡസ്ട്രിയൽ എന്ന് പറയും. പിന്നെ ബീഫൊക്കെയാണ്, ബീഫും പൊറോട്ടയും എല്ലായിടത്തും നല്ല കോമ്പിനേഷനാണ്. ഇത് ഓൾറെഡി കുക്ക് ചെയ്ത ബീഫ് ജസ്റ്റ് ഒന്ന് ഓയിൽ സോൾട്ട് ചെയ്തിട്ടുകൊണ്ട് നല്ല ചൂടുണ്ടായിരുന്നു കയ്യിൽ തന്നപ്പം. സംഭവം നല്ല രുചിയുണ്ട്, ഭയങ്കര സംഭവമല്ല പക്ഷേ ടേസ്റ്റ് ഉണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല, നാടൻ ടേസ്റ്റാണ് ഉള്ളത്. ഇപ്പോൾ ബിരിയാണീൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം ഓർഡർ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ഒരു ബീഫിൻ്റെ ബിരിയാണിയാണ്. ഈ കട റെക്കമെൻഡ് ചെയ്ത ആളിവിടുന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ബീഫിൻ്റെ ബിരിയാണി അതുപോലെ ചിക്കൻ്റെ ബിരിയാണിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, വളരെ ഡിഫറൻ്റ് ആണ്. കാരണം ഞാൻ പറയാൻ പുള്ളി പറഞ്ഞിരുന്നു. സംഭവം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ബീഫിൻ്റെ ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമലി മറ്റ് റെസ്റ്റോറൻറ്റുകളിൽ കിട്ടുന്ന പോലത്തെ തലശ്ശേരി സ്റ്റൈലോ അല്ലെങ്കിൽ ഒരു കോഴിക്കോടൻ സ്റ്റൈലൊന്നുമല്ല. ഇത് നമ്മുടെ മലബാർ ഏരിയയിലെ വീടുകളിൽ സ്ത്രീകൾ വെക്കുന്ന ഒരു ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ രുചിയില്ല ഒരു തരം ബിരിയാണിയാണിത്. അതിനർത്ഥം ബിരിയാണി മോശമാണെന്നല്ല കേട്ടോ. നന്നായിട്ട് നമുക്ക് ഇറച്ചിയൊക്കെ വെന്തിട്ടുണ്ട്, ആവശ്യത്തിന് മസാല ഉണ്ട്, നമ്മുടെ റൈസിന് പോലും ഫ്ലേവറുണ്ട്, റൈസ് ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. പിന്നെ ആകെ കുറച്ച് വില ഇതിന് വാങ്ങുന്നുള്ളൂ, കറക്റ്റ് വില എനിക്ക് ഓർമ്മല്ല, ഒരു 80-90 അങ്ങനെ എന്തൊക്കെ ഒരു വിലയാണ്, ഞാൻ മറന്നുപോയി സത്യത്തിൽ. എന്തായാലും ചിക്കൻ ബിരിയാണിയേക്കാളും കൂടുതൽ എനിക്ക് ബീഫ് ബിരിയാണി തന്നെയാണ് ഇഷ്ടപ്പെട്ടത്. ഇങ്ങനെ വളരെ ഹാഷ്പുഷൊന്നും ഇല്ലാതെ നമ്മുടെ സാധാ നാടൻ ഭക്ഷണം വിളമ്പണ നിങ്ങളുടെ നാട്ടിലെ ചെറിയ കടകളൊക്കെ ഉണ്ടെങ്കിൽ, എസ്പെഷ്യലി മലബാർ ഭാഗത്ത്, മലപ്പുറം മഞ്ചേരി ഭാഗത്തൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. പറ്റുമെങ്കിൽ ഞാൻ വന്ന് ഭക്ഷണം കഴിച്ച് എൻ്റെ ഒരു അഭിപ്രായം അറിയിക്കണ്ട്. എന്തായാലും നമ്മുടെ പന്നിപ്പാറയിലെ ലൈഫ് ലൈന് നിങ്ങൾ വണ്ടി പിടിച്ച് പോയി കഴിക്കണമെന്നില്ല, പക്ഷെ ആ വഴി പോകുമ്പോൾ കഴിക്കാൻ പറ്റിയ ഒരു നല്ല റെസ്റ്റോറൻറ്റ് തന്നെയെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹരം.